നവഭാരത ശില്പികളിൽ ഒരാളായ രതൻ ടാറ്റയ്ക്ക് വിശേഷണങ്ങൾ നിരവധിയാണ്. ഇക്കൂട്ടത്തിൽ ഒരു മധുര പ്രതികാരത്തിന്റെ കഥ കൂടിയുണ്ട്. 1991 ടാറ്റ ആദ്യമായി യാത്രാകാർ ശ്രേണി അവതരിപ്പിച്ചത്. 99 ഏറെ കൊട്ടി ഘോഷിച്ച് ടാറ്റ അവതരിപ്പിച്ച ഇൻഡിക്കയിൽ കമ്പനിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത വരുമാനം ലഭിച്ചില്ല. കാർ വ്യവസായം ഒഴിവാക്കാൻ പലരും ടാറ്റയെ ഉപദേശിച്ചു. അതിനിടെ ടാറ്റയുടെ പാസഞ്ചർ വെഹിക്കിൾ ഡിവിഷൻ ഏറ്റെടുക്കാൻ തയ്യാറായി അമേരിക്കൻ കമ്പനി ഫോർഡ് മുന്നോട്ട് വന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബോംബെ ഹൗസിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ രതൻ ടാറ്റയും സംഘവും അമേരിക്കയിലേക്ക് പോയി. ഫോർഡ് ഓഫീസിലെത്തിയ രതൻ ടാറ്റയെയും അംഗങ്ങളെയും ഫോർഡ് ചെയർമാൻ ബിൽ ഫോർഡ് അധിക്ഷേപിച്ചാണ് സംസാരിച്ചത്. "നിങ്ങൾക്കൊന്നും അറിയില്ല, എന്തിനാണ് നിങ്ങൾ പാസഞ്ചർ കാർ ഡിവിഷൻ ആരംഭിച്ചത്?" ഫോർഡ് ഉദ്യോഗസ്ഥർ രതൻ ടാറ്റയോട് ചോദിച്ചു. "ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു ഉപകാരമാണ് ഏറ്റെടുക്കലെന്ന് പോലും," ഫോർഡ് ചെയർമാൻ പറഞ്ഞു. അപമാനിതനായെങ്കിലും മറിച്ചൊന്നും പറയാൻ കൂട്ടാക്കാതെയാണ് രതൻ ടാറ്റ അന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത്. വർഷങ്ങൾ കഴിഞ്ഞ് 2008 കടക്കിണിയിലായ ഫോർഡിന്റെ രക്ഷയ്ക്കെത്തിയതും സാക്ഷാൽ രതൻ ടാറ്റ തന്നെയാണ് എന്നതാണ് വിരോധാഭാസം. അന്ന് ജാക്വാർ ലാൻഡ് റോവറാണ് ടാറ്റ ഏറ്റെടുത്തത്. ഫോർഡ് ചെയർമാൻ ബിൽ ഫോർഡ് ടാറ്റയോട് നന്ദി പറഞ്ഞു. "നിങ്ങൾ JLR വാങ്ങുന്നതിലൂടെ ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ് ചെയ്തത്." അന്ന് 9,300 കോടി രൂപ മുടക്കിയാണ് ജാക്വാർ ലാൻഡ് റോവർ ടാറ്റ ഏറ്റെടുത്തത്. പിന്നീട് ഫോർഡ് ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിച്ചപ്പോൾ ഗുജറാത്തിലെ സനഡിലുണ്ടായിരുന്ന ഫാക്ടറിയും ടാറ്റ മോട്ടോഴ്സ് ഏറ്റെടുത്തു.